വെൽക്കം. ഇന്ന് നമ്മൾ ക്യാരക്ടർ എറേസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടർ എറേസ് ആർ കോൾഡ് സ്ട്രിംഗ്സ്. ഇൻറ്റീജർ എറേയിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യുന്നത് പോലെ തന്നെ ക്യാരക്ടർ എറേസിലേക്കും നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് വാല്യൂസ് റീഡ് ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ഇൻഡെക്സ് പൊസിഷൻ നൽകാതെ എറേ നെയിം മാത്രം നൽകിക്കൊണ്ട് നമുക്ക് ക്യാരക്ടർ എറേസിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യാവുന്നതാണ്. ക്യാരക്ടർ നെയിം ഓഫ് ടെന്നിന് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം? 10 bytes ഓഫ് മെമ്മറി. കാരണം ഒരു ക്യാരക്ടറിന് 1 byte മെമ്മറിയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ ഇൻഡെക്സ് പൊസിഷൻ 0 സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഇൻഡെക്സ് ഇസ് 9. ഈ ക്യാരക്ടർ എറേയിലേക്ക് നമ്മൾ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രിംഗിന്റെ ലാസ്റ്റിൽ ഓട്ടോമാറ്റിക്കലി ഒരു നൾ ക്യാരക്ടറും കൂടിയും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഗായത്രി എന്ന സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം? ഗായത്രിയിലെ 8 characters പ്ലസ് 1, സോ ടോട്ടൽ 9 bytes ഓഫ് മെമ്മറി ഈസ് റിക്വയർഡ് ടു സ്റ്റോർ ദ സ്ട്രിംഗ് ഗായത്രി. ആൻഡ് ഹിയർ 1 byte ഓഫ് മെമ്മറി ഈസ് ലെഫ്റ്റ് അൺയൂസ്ഡ്. നെക്സ്റ്റ് എക്സാമ്പിളിൽ പ്ലേസ് എന്ന് പറയുന്ന ക്യാരക്ടർ എറേ ഈസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് ദി വാല്യൂ വില്ലിംഗ്ടൺ. ഈ സ്ട്രിംഗിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 10 characters. What is the size of the array? The size of the array is also 10. Then how this will be stored in the memory? മെമ്മറിയിലെ വില്ലിംഗ് ടണ്ണിന്റെ എൻ എന്നുള്ളത് റൈറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. അതിന് പകരം ഇവിടെ നൾ ക്യാരക്ടർ ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എറേ ഇനീഷ്യലൈസേഷനിൽ ദ സൈസ് ഓഫ് ദി എറേ ക്യാൻ ബി ഒമിറ്റഡ്. ക്യാരക്ടർ അറേസിൽ ഇഫ് ദ സൈസ് ഇസ് ഒമിറ്റഡ്, ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദി സ്ട്രിംഗ് പ്ലസ് 1 ഫോർ ദി നൾ ക്യാരക്ടർ ഇസ് അലോക്കേറ്റഡ് ഓട്ടോമാറ്റിക്കലി. നെക്സ്റ്റ്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫ്യൂ പ്രോഗ്രാംസ് വി വിൽ സ്റ്റഡി ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിംഗ്സ്. ക്യാരക്ടർ എറേയിലേക്ക് റീഡ് ചെയ്യുന്ന സ്ട്രിംഗ് കൺസോൾ ഔട്ട്പുട്ട് ഡിവൈസായ മോണിറ്ററിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ആൻ മരിയ എന്നൊരു സ്ട്രിംഗ് നൽകുകയാണെങ്കിൽ ആൻ എന്നുള്ളത് മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ, മരിയ എന്നുള്ളത് വന്നിട്ടില്ല. കാരണം സീൻ കനോട്ട് റീഡ് വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് വരുമ്പോൾ റീഡിംഗ് ടെർമിനേറ്റ് ആവുകയാണ്. ഇത് വേറൊരു സ്ട്രിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. മോർ ദാൻ 1 word അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഒക്കെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സീൻ സ്റ്റേറ്റ്മെന്റിന് പകരമായിട്ട് ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഗെറ്റ്സ് ഓഫ് നെയിം, നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ എറേയുടെ പേരാണ്. ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ CSTDIO എന്നുള്ളൊരു ഹെഡർ ഫയലും കൂടിയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടിയത്? ഹലോ ആൻ മരിയ. ദറ്റ് മീൻസ് ഗെറ്റ്സ് ഫംഗ്ഷൻ ക്യാൻ റീഡ് വൈറ്റ് സ്പേസ്. ദിസ് ഇസ് എ പ്രോഗ്രാം ടു കൗണ്ട് ദ നമ്പർ ഓഫ് വവൽസ് ഇൻ ദി ഇൻപുട്ട് സ്ട്രിംഗ്. നമ്മളിവിടെ ഇൻപുട്ട് ചെയ്തിട്ടുള്ള സ്ട്രിംഗ് ധോണി എന്നാണ്. നെക്സ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ഇൻപുട്ട് ആയിരിക്കും നൽകുന്നത്. ഏത് ഇൻപുട്ട് നൽകിയാലും ഈ പ്രോഗ്രാം കറക്റ്റായിട്ട് ഇതിലുള്ള വവൽസിനെ കൗണ്ട് ചെയ്യണം. ഏതൊരു സ്ട്രിംഗ് ആയാലും ഇറ്റ് ടെർമിനേറ്റ്സ് വിത്ത് എ നൾ ക്യാരക്ടർ. സോ വി മസ്റ്റ് ടെസ്റ്റ് ഹിയർ ഇഫ് ദി ക്യാരക്ടർ ഇസ് നൾ. അതായത് STR(K) നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ മാത്രമേ ഈ ലൂപ്പ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. വെൻ ഇറ്റ് ബിക്കംസ് നൾ ദ ലൂപ്പ് മസ്റ്റ് ടെർമിനേറ്റ്. ഈ ലൂപ്പ് ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും STR(0) ക്യാരക്ടർ വോവലാണോ STR(1) ക്യാരക്ടർ വോവലാണോ ഇങ്ങനെ നമുക്ക് ഈ സ്ട്രിങ്ങിന്റെ അവസാനം വരെയും ചെക്ക് ചെയ്യണം. അപ്പൊ ഈ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ എഴുതേണ്ട കണ്ടീഷൻ എന്താണ്? ഇഫ് STR(K) ഈസ് ഈക്വൽ ടു എ, വോവലിന്റെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. ഫോർ ലൂപ്പിലെ ഓരോ തവണയും STR(K)യിലുള്ള വാല്യൂ വവലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. വവലാണെങ്കിൽ വൗ എന്നുള്ള വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇതിന്റെ വർക്കിംഗ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇനീഷ്യലി ദ വാല്യൂ ഓഫ് കെ ഇസ് ഈക്വൽ ടു 0. വെൻ കെ ഇസ് 0, STR(K), അതായത് STR(0) എന്താ ഉള്ളത്? ഡി. ഡി നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ, ശരിയല്ലേ? ഡി ഈസ് നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ. അപ്പൊ നമ്മൾ ഫോർ ലൂപ്പിലേക്ക് എൻറ്റർ ചെയ്തു. ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഈസ് STR(K) ഈക്വൽ ടു എ? നോ, STR(K) ഈസ് ഡി.
else if str of k is equal to e, no ithavana d aanu adond ee condition onnum satisfy cheyilla, we will come back to k plus plus. K is 1. What is in str of 1? H. H is not equal to null. Appo veendum check cheyunu, is str of k is equal to a e I o u? No. Then again k will be incremented. Now k is 2. Str of 2 is o. O is not equal to null. Then coming to the body of the loop, this time this condition will be satisfied and wow will be incremented. But what is the initial value of wow? We have not initialized wow, so the initial value of wow should be given as 0. When this condition is met with, wow will be incremented to 1. Again k will be incremented to 3. Str of 3 ile n aanu, n is not equal to null, but n is also not equal to any of the vowels. Again k will be incremented to 4. At str of 4 we have I. I is not equal to null. Again this condition will be tested. This time I is equal to I, wow will be incremented to 2, and then again k will be incremented. At str of 5 we have the null character. Null not equal to null ennu parayunnathu seriyalla. So exit from the for loop. Coming out of this for loop, the next statement is number of vowels in the string. If we give the input as Dhoni, the output will be 2. Program le sharikku nammal small letters lulla vowels maatrame consider cheyidittullo. Actually capital letters lulla vowels koodiyum include cheyanam. Here str of k is tested for equality against different character values. So this else if ladder can be replaced by a switch statement. Care of k lulla character any of the vowels aanengil wow will be incremented. Why? Because we have not used break statement here. Break statement use cheythal maatrame ee case execute cheyadhine shesham switch il ninnu porthekku varugeyullu. Ivide nammal break use cheyathathukondu thanne next statements execute cheyyunnu. Ivide vera statements onnum illa, wow plus plus nalla statement maatrame ullu. So this statement will be executed if any of these conditions are satisfied. ഇവിടെ നമ്മൾ രണ്ട് സ്ട്രിംഗ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്ട്രിംഗിൽ ഹെലോ കൈൻഡ് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ സ്ട്രിംഗിനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടും ഇനീഷ്യലൈസ് ചെയ്തു. സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡിസ്പ്ലേ ചെയ്യാണ്. വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട്? ഹെലോ ഫ്രണ്ട്സ് എന്നാണ് ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി ഇവിടെ നമ്മൾ സി ഔട്ടിന് പകരം പുട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പുട്സ് ഓഫ് എസ് ടി ആർ 1 ആൻഡ് അഗെയിൻ പുട്സ് ഓഫ് എസ് ടി ആർ 2 എന്നാണ് എഴുതേണ്ടത്. ലെറ്റ് സി വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട്. സി ഔട്ട് യൂസ് ചെയ്തപ്പോൾ ഹെലോ ഫ്രണ്ട്സ് എന്നുള്ളത് സിംഗിൾ ലൈനിലാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. പുട്സ് യൂസ് ചെയ്തപ്പോഴോ സ്ട്രിംഗ് പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലൈൻ കൂടിയും പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. സോ വാട്ട് ആൻഡ് ഓൾ ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സി ഇൻ ആൻഡ് ഗെറ്റ്സ്? സി ഇൻ ഒരു ഒബ്ജക്റ്റ് ആണ്, ഗെറ്റ്സ് ഒരു ഫംഗ്ഷൻ ആണ്. സി ഇൻ ഐഒ സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഗെറ്റ്സ് സി എസ് ടി ഡി ഐഒ എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ്. സിഇനിന് വൈറ്റ് സ്പേസ് റീഡ് ചെയ്യാൻ സാധിക്കുകയില്ല, ഗെറ്റ്സിന് വൈറ്റ് സ്പേസ് റീഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന്റെ സിൻടാക്സും എക്സാമ്പിൾസും ഡിഫറൻസിൽ നൽകാവുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സി ഔട്ട് ആൻഡ് പുട്സ്? സി ഔട്ട് ഈസ് എൻ ഒബ്ജക്ട്, പുട്സ് ഇസ് എ ഫംഗ്ഷൻ. സി ഔട്ട് ഐഒ സ്ട്രീം ഹെഡർ ഫയലിലാണ്, പുട്സ് സി എസ് ടി ഡി ഐഒ എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ്. സി ഔട്ട് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രിംഗിന് ശേഷം ഒരു പുതിയ ലൈൻ പ്രിന്റ് ചെയ്യപ്പെടുന്നില്ല. പുട്സിലാണെങ്കിൽ സ്ട്രിംഗിന് ശേഷം ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യപ്പെടുന്നു. അതിന്റെ സിൻടാക്സും എക്സാമ്പിൾസും നൽകാവുന്നതാണ്.